ചട്ടവിരുദ്ധമായി പതിനഞ്ച് പോലീസുകാർക്ക് സ്ഥാനക്കയറ്റം നൽകിയ സർക്കാരിനെ വിട്ടിലാക്കി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ കൃത്യമായി പരീക്ഷയോ പരിശീലനമോ ഇല്ലാത്ത പതിനഞ്ച് പേർക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇതേ ബാച്ചിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥാനക്കയറ്റം സംബന്ധിച്ചുള്ള രേഖകളും വിശദാംശങ്ങളും ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഹാജരാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതോടെ പതിനഞ്ച് പേരുടെയും സ്ഥാനക്കയറ്റം സംബന്ധിച്ച തുടർ നടപടികൾ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു സാധാരണഗതിയിൽ സിവിൽ പോലീസ് ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റത്തിന് ഹെഡ് കോൺസ്റ്റബിൾ ടെസ്റ്റോ മൂന്ന് മാസത്തെ പരിശീലനമോ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയുണ്ട് പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ആർ ബിജു ഉൾപ്പെടെയുള്ളവർക്കാണ് സബ് ഇൻസ്പെക്ടർമാരായി സ്ഥാനക്കയറ്റം നൽകിയത് ഇവരെല്ലാം തന്നെ ഇടതുപക്ഷ അനുകൂലികളാണ് ട്രിബ്യൂണൽ നടപടി സ്റ്റേ ചെയ്തതോടെ സർക്കാരും പോലീസ് അസോസിയേഷനും ഒരേ സമയം വെട്ടിലായി അതേസമയം ട്രിബ്യൂണലിന്റെ വിധി പുറത്തുവന്ന മാർച്ച് മുപ്പത്തിയൊന്നിന് തന്നെ അനധികൃത സ്ഥാനക്കയറ്റം നൽകിയ ഉദ്യോഗസ്ഥരെ പരിശീലനത്തിന് വിട്ടുകൊണ്ടുള്ള ഉത്തരം ് സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇതിലൂടെ ആരോപണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാമെന്നും സർക്കാർ ഉദ്ദേശിക്കുന്നു സി ആർ ബിജുവിന് സർക്കാരുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഇയാളുടേത് പിൻവാതിൽ നിയമനമാണെന്ന ആരോപണവും ചില പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകളിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ സി ആർ ബിജുവിന്റെ സ്ഥാനക്കയറ്റം വിവാദമാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി